നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കൃഷിമന്ത്രി ശ്രീ വി എസ് സുനിൽകുമാറാണ് ഈ ആഴ്ച അതിഥി. സ്വാഗതം. താങ്കളടക്കം നാല് മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുകയും പ്രത്യേകമായി യോഗം ചേരുകയും ചെയ്തത് ഒരു സവിശേഷമായ അനിതര സാധാരണമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതൊരു ഭരണഘടനാ പ്രതിസന്ധിയാണ് എന്ന് കാണുന്ന ആളുകളുണ്ട്. രാജിവെക്കണം ഈ മന്ത്രിമാർ എന്ന് ആവശ്യപ്പെടുന്നു പ്രതിപക്ഷത്തെ കക്ഷികളൊക്കെ. എന്താണ് താങ്കളുടെ പ്രതികരണം? ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ആ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പാർട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കെടുത്തില്ല എന്നുള്ള സത്യമാണ്. സമാന്തര മന്ത്രിസഭ ചേർന്നു എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സഖാവ് വി ചന്ദ്രശേഖരൻ്റെ ഓഫീസിൽ പാർട്ടി നിർദ്ദേശമനുസരിച്ച് ക്യാബിനറ്റിൽ പങ്കെടുക്കണം എന്ന് നിർദ്ദേശിച്ചാൽ ഉടനെ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറായി അവിടെ ഇരിക്കുകയായിരുന്നു. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഞങ്ങൾ നടപ്പാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഈ ഗവൺമെന്റിന്റെ കൂട്ടുത്തരവാദിത്തത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും അവിടെ നടന്നായിട്ട് അപക്വമായി പോയി ആ നിലപാട് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. അല്ലാതെ CPIM അഭിപ്രായം അങ്ങനെയാണ്, അപക്വമാണെന്നാണ് അഭിപ്രായം. എങ്കിൽ നമുക്ക് അത് അവരുടെ അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ. CPIയുടെ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനം അത് ശരിയാണെന്ന വിശ്വാസത്തിലാണല്ലോ ഞങ്ങൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യം ഇവിടെ പ്രസക്തമാണ്. ഒരു മന്ത്രിസഭയിലിരിക്കുന്ന മന്ത്രിമാർ മന്ത്രിമാരുടെ വ്യക്തിപരമായ സ്വതന്ത്രമായ തീരുമാനങ്ങളല്ല എടുക്കുന്നത്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനനുസൃതമായിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെടുത്ത തീരുമാനം അബദ്ധമാണെന്ന്, CPI എടുത്ത തീരുമാനം അബദ്ധമാണെന്ന് അഭിപ്രായം CPIക്ക് ഇല്ല. CPI വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ തീരുമാനം എടുക്കാനുള്ള അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് CPIനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ പരാതി. അതിന് കാരണം മുന്നണി തീരുമാനിച്ചതാണ് രാജി, മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതനുസരിച്ച് തോമസ് ചാണ്ടിയെ അദ്ദേഹം മന്ത്രിസഭാ യോഗം നടക്കുന്ന അന്ന് രാവിലെ കാണണമെന്നാവശ്യപ്പെട്ട് കാണുകയും തൻ്റെ നിർദ്ദേശം അവതരിപ്പിക്കുകയും ചെയ്തതാണ്. അത് മാത്രമല്ല, അതിന് തലേന്ന് കാനം രാജേന്ദ്രനുമായി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയും രാജി എന്നുള്ള കാര്യം തന്നെയാണ് നടക്കാൻ പോവുക, അതിലേക്ക് എത്തിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തതാണ്. രാജി വെക്കില്ല എന്ന് ഒരു ഘട്ടത്തിലും തോന്നാതിരിക്കുന്ന ഒരവസരത്തിൽ CPIയുടെ മന്ത്രിമാർ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനതിൻ്റെ ആർഗ്യുമെന്റ്സ് ഒന്നും പറഞ്ഞിപ്പോൾ ഒരു പാർട്ടിയുടെ CPIന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞൊരു മിനിസ്റ്റർ എന്ന പോലെയല്ല, അതിനെ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല. പക്ഷേ നമ്മളതിനകത്ത് ഇനി ഇതെല്ലാം ആളുകൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ നമ്മൾ വൈരുദ്ധ്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വസ്തുതകൾ എന്താണെന്നുള്ളിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഞങ്ങളിത് ഒരിക്കലും ധരിക്കുന്നില്ല. കാര്യം ആദ്യം ധരിച്ചത് പിന്നെ ഇദ്ദേഹം പങ്കെടുക്കില്ല എന്നാണ് ആദ്യം TV ചാനലിലൊക്കെ എഴുതി കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ CMന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇദ്ദേഹം അവിടുന്ന് പുറപ്പെടുന്നൊക്കെ TVയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ CPIന്റെ ലീഡർഷിപ്പിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ പക്ഷേ അദ്ദേഹം നേരെ പിന്നെ നോർത്ത് ബ്ലോക്കിൻ്റെ പോർച്ചിൽ വന്ന് ഞാൻ നിർബന്ധമായിട്ട് പങ്കെടുക്കുമെന്ന് പറഞ്ഞോട് കൂടിയിട്ട് സമയം പോയി കഴിഞ്ഞിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറിപ്പ് കൊടുത്ത് വയ്ക്കുകയും ചെയ്തു. പിന്നെ അവിടെ ചർച്ചയ്ക്ക് സമയമില്ല. അല്ല, അവിടെ ശരിക്കും മുഖ്യമന്ത്രി നിസ്സഹായനായി പോയില്ലേ? കാരണം ക്യാബിനറ്റ് റൂമിലേക്ക് തോമസ് ചാണ്ടിയും അദ്ദേഹവും ഒക്കെ എത്തി, അതിനുശേഷമാണ് CPIയുടെ മന്ത്രിമാർ കുറിപ്പ് കൊടുത്തു വിടുന്നത്. ആ നിമിഷമാണ് മുഖ്യമന്ത്രി ഈ കാര്യം അറിയുന്നത്. നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ, കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് അതാണ്, മന്ത്രിസഭാ യോഗം വൈകിട്ടത്തേക്ക് മാറ്റിവെച്ചാൽ മതിയായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നിടത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ സംബന്ധിച്ച് ഒന്ന് പരസ്പരം ആലോചിക്കുന്നതല്ലാണ്. എവിടെയാണ് സത്യം എന്നുള്ള കാര്യത്തെ പറ്റി മാത്രം ആലോചിച്ചു ഈ പ്രശ്നം മുഴുവൻ തീരും. ആ പ്രശ്നം മാത്രം ആലോചിച്ചാൽ മതി. ഞാൻ വേറെ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. അവിടെ ഉണ്ടായിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമായുള്ള കാര്യമാണ്, ക്യാബിനറ്റ് മാറ്റി. അപ്പോൾ ഇതൊക്കെ ഒരു പ്രായോഗികമായി ചെയ്യാമായിരുന്ന ഒരു കാര്യത്തിനകത്തുണ്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ CPIയെ സംബന്ധിച്ചോ CPMനെ സംബന്ധിച്ചോ ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്ന വ്യക്തികളെ ഒഴിവാക്കണമെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. രാജി എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കുമായിരുന്നു, അത് മുന്നണി തീരുമാനവുമാണ്. അങ്ങനെ ഇരിക്കെ CPI ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചത്, ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് രാജി എന്ന് വരുത്തി തീർക്കാനാണോ? അത് അങ്ങനെയല്ല. അതൊരിക്കലും അതൊരു നമ്മൾ അങ്ങനെ കാണുന്നതിൽ അർത്ഥമില്ല. കാര്യം അതിലൊക്കെ അതൊക്കെ ഒരു പെറ്റിനെസ് ആണത്. ഇപ്പോൾ CPI മുഖേനയാണ് ഇത് എന്ന് അല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെടുത്ത തീരുമാനം നിങ്ങൾ മീഡിയകൾ വല്ലതും അറിഞ്ഞിരുന്നോ? തലേ ദിവസം ഞങ്ങൾ രാത്രി എടുത്ത തീരുമാനം നിങ്ങളൊരു മീഡിയ അറിഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് അറിയാതിരുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പിന്നെ CPIനെ പ്രതിക്കൂട്ടിലാക്കണമെന്നോ അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ സമ്മർദ്ദം മൂലം ഉണ്ടായി എന്ന് വരുത്തി തീർക്കാനോ ഞങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തലേ ദിവസം തന്നെ ഈ എടുത്ത തീരുമാനം പത്രങ്ങൾക്ക് കൊടുക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെയും ചെയ്യാമല്ലോ, അങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടെങ്കിൽ.
അങ്ങനെ ഒരു ദുരിതശില്ലാത്തതുകൊണ്ടാണ് വളരെ രഹസ്യമായി തന്നെ അതൊരു തീരുമാനമെടുത്ത് അത് ആരും അറിയേണ്ടതെന്ന് തീരുമാനിച്ചു, അത് സി പി എമ്മിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം തീരുമാനിച്ചു. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ് എനിക്കുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എനിക്കറിയില്ല. അതിന് ഞാൻ പറഞ്ഞു, ഇതൊരു ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇരു പാർട്ടി നേതാക്കന്മാരും ചർച്ച നടത്തിയാൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. അവിടെ അവസാനിക്കും പ്രശ്നങ്ങൾ. രാജിയുടെ ഖ്യാതി നേടാൻ സി പി ഐ ശ്രമിച്ചു എന്നുള്ളതാണ് സി പി ഐവിന്റെ ആരോപണം. ഞാനതൊരിക്കലും അങ്ങനെ ഒരു രീതി സി പി ഐ അവലംബിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ ഖ്യാതി സി പി ഐ തന്നെ അവകാശപ്പെടുന്നില്ലേ? ഇന്നലെ കാനം രാജേന്ദ്രൻ തന്നെ അതിന്റെ ഒരു പ്രശ്നം ജനയുഗത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കൂ. അസാധാരണമായ സാഹചര്യമാണ് അസാധാരണ നടപടിയിലേക്ക് നയിച്ചത്. അത് പ്രതീക്ഷിച്ച ഫലപ്രാപ്തിയിലേക്ക് കേരള രാഷ്ട്രീയത്തെ നയിച്ചു. അതായത് ഞങ്ങൾ വിട്ടുനിന്നതാണ് പ്രതീക്ഷിച്ച ഫലപ്രാപ്തി ഉണ്ടാക്കിയതെന്ന് സി പി ഐ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അത് മാത്രമല്ലല്ലോ, അദ്ദേഹം അങ്ങനെയല്ലല്ലോ ആവശ്യപ്പെടുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം ഞങ്ങൾ വിട്ടുനിന്നുകൊണ്ട് മാത്രമാണെന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. അത് അദ്ദേഹം പറയൂല. അത് അങ്ങനെയൊന്നും കാനം രാജേന്ദ്രനെ പോലുള്ള ആൾ അങ്ങനെ പറഞ്ഞ അതിനകത്ത് അങ്ങനെയല്ല. ഞാൻ ആ എഡിറ്റോറിയൽ ഞാനും വായിച്ചതാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു വാചകം മാത്രം എടുത്ത് സംസാരിക്കരുത്. നിങ്ങൾ ആ എഡിറ്റോറിയൽ മുഴുവൻ വായിച്ചാൽ ജനങ്ങൾക്ക് മുഴുവൻ തെറ്റിദ്ധാരണ മാറും. അപ്പോൾ കാനം രാജേന്ദ്രൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ചിലപ്പോൾ ഒരു പക്ഷേ പിന്നെ എടുത്ത് പിന്നെ നിങ്ങൾക്ക് പറയുമ്പോൾ ആൾക്ക് തോന്നും ഈ പറയുന്നത് ശരിയാണെന്ന് തോന്നും. അതല്ല ശരി. ഇത് നമ്മൾ പരസ്പരം മൂപ്പിളമ തർക്കം പരിഹരിക്കേണ്ട വിഷയങ്ങളൊന്നുമല്ല. സി പി ഐ നേരത്തെ തന്നെ എടുക്കുന്ന കുറേ നിലപാടുകൾ ഞങ്ങൾ തുടർന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇതിൽ മൂപ്പിളമ തർക്കം എന്നുള്ളതിനുപരി ഇന്നലെ ഇപ്പോൾ കെ പ്രകാശ് ബാബു വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പണയപ്പെടുത്താൻ ഞങ്ങൾ ഒരുക്കമല്ല എന്നാണ്. ഞങ്ങളാണ് ശരിയായിട്ടുള്ള ഇടതുപക്ഷം, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത്, ഞങ്ങളാണ് ശരിയെന്ന് പൊതുസമൂഹത്തോട് ആവർത്തിച്ച് പറയുക, ചില വ്യത്യസ്തമായ നിലപാടുകൾ ഞങ്ങൾക്കുണ്ട് എന്ന് സ്ഥാപിക്കുക എന്ന ലക്ഷ്യം സി പി ഐക്കുണ്ടോ? ഇല്ലില്ല, അങ്ങനെ സി പി ഐ അങ്ങനെയല്ല പറയുന്നത്. ചിലപ്പോൾ സി പി ഐയെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പക്ഷേ പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ സി പി ഐക്കെതിരായി പലപ്പോഴും ഇപ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വരുന്നത് സി പി ഐ ഇടതുപക്ഷ മുന്നണി വിട്ട് കോൺഗ്രസുമായി ചേരാൻ പോവുകയാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ബാലപാഠം പഠിച്ചവർക്ക് പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമം നടത്താണ്. ഇപ്പോൾ ചെന്നിത്തലയെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് കളയാമെന്ന തെറ്റിദ്ധാരണയിൽ ചില സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടി തന്നെയാണെന്നും അതിൻ്റെ ചരിത്രം എന്താണെന്നും വ്യക്തമാക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. കയ്യടി കിട്ടുന്നതൊക്കെ ഞങ്ങൾക്ക് വേണം, വിമർശനം മറ്റുള്ളവരെടുത്തോട്ടെ, ഇങ്ങനെയുള്ള നിലപാടുകൾ ഇതൊക്കെ പരസ്പരം ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ഞാനും ഇവിടെ ഇരുന്ന് ഈ ആ ഇതുപോലെയുള്ളൊരു ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന അല്ലെങ്കിൽ അതിന് പിന്നെ കൂടുതൽ ശക്തമാകുന്ന രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് എനിക്ക് താല്പര്യമില്ല. സി പി ഐ എം പറയുന്നു ശത്രുക്കൾക്ക് ആഹ്ലാദമുണ്ടാക്കുന്ന നിലപാടാണ് സി പി ഐ സ്വീകരിച്ചത് എന്ന്. ആ കാര്യത്തിൽ ജാഗ്രത വേണമായിരുന്നു എന്ന് പറയുന്നു. ശത്രുക്കൾക്ക് ആയുധം കൊടുക്കുന്ന സമീപനം പാടില്ല എന്ന് പറയുന്നു. അതൊരു മുന്നണി മര്യാദയാണ് എന്ന് പറയുന്നു. മുന്നണി മര്യാദ എന്ന് പറയുമ്പോൾ സി പി ഐ എമ്മും സി പി ഐയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കേണ്ടതല്ലേ? അല്ല, മുന്നണി മര്യാദയുടെ മര്യാദകേടുകളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഈ മുന്നണി മര്യാദയുടെ അതിർത്തി ലംഘിച്ചിട്ടുണ്ടോ എന്ന കാര്യം എന്തിനാ നമ്മൾ വെറുതെ ചാനലിൽ വന്നിട്ട് ചർച്ച നടത്തേണ്ട കാര്യം എന്താ? ഇതിപ്പോൾ ഒരു വിഷയത്തിൽ തോമസ് ചാണ്ടിയുടെ രാജിയുടെ മാത്രം വിഷയത്തിൽ പരിമിതപ്പെടുന്ന ഒന്നല്ല, വനം റവന്യൂ വകുപ്പുകൾ ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് എന്ന് എസ് രാജേന്ദ്രൻ എം എൽ എ ആരോപിക്കുകയാണെന്ന് മാത്രമല്ല, അവിടെ ഹർത്താൽ അടക്കമുള്ള സമര പരിപാടികൾ സി പി ഐ എം നടത്തുകയാണ് സി പി ഐയുടെ വകുപ്പുകൾക്കെതിരെ. അല്ല, അത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വനം വകുപ്പും റവന്യൂ വകുപ്പും ഒക്കെ നടത്തുന്ന പല പ്രവർത്തനങ്ങളിലും അവിടെ ഈ പ്രാദേശികമായിട്ടുള്ള വൈരുദ്ധ്യം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളതല്ല, അത് മുമ്പ് ഗവൺമെൻറ് കാലത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തുണ്ടായിട്ടുണ്ട്, ഈ ഗവൺമെൻറ് കാലത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാർ പിന്നെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് പ്രശ്നത്തിലുണ്ടായി അവിടെ ഉണ്ടായിട്ടില്ലേ? അതൊക്കെ ആ വഴിക്ക് നടക്കും, അതിൻ്റെതായ പരിഹാരങ്ങളും അങ്ങനെ ഉണ്ടാവും. അല്ല, അത് തികച്ചും പ്രാദേശികം മാത്രമാണ്. ഉദാഹരണത്തിന് ജോയ്സ് ജോർജ് എം പിയുടെ പട്ടയം റദ്ദാക്കി, അത് റവന്യൂ വകുപ്പ് മന്ത്രിയും റവന്യൂ സെക്രട്ടറിയും അനുവദിച്ചതിന് ശേഷമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വലിയ ആലോചനം സി പി എമ്മിനുണ്ട് അപമാനിക്കാനാണ് എന്നുള്ള നിലപാടാണ് അവർക്ക്. അതിപ്പോൾ ഒരു സബ് കളക്ടറുമായി ബന്ധപ്പെടുന്ന വിഷയമല്ലല്ലോ. അല്ല, നമ്മൾ ഈ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി ചന്ദ്രശേഖരൻ ഈ ജോയ്സ് ജോർജ് ഒരു കയ്യേറ്റക്കാരനാണെന്നോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ കയ്യേറ്റക്കാരനാണോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം ഭൂമി ആർജിച്ചതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയങ്ങൾ പരിശോധിച്ചപ്പോൾ അതിനകത്ത് സാങ്കേതികമായ ചില കാരണങ്ങളാൽ അത് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് ജോയ്സ് ജോർജ് ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ രാഷ്ട്രീയമായി സി പി എമ്മിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും കരിവാരിത്തേക്കാനാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഏറ്റുപിടിക്കേണ്ട കാര്യം എന്താ? അതിൻ്റെ ഫാക്റ്റ് പരിശോധിച്ചാൽ പോരെ. ഇതിപ്പോൾ ഒരു സംസ്ഥാന വിഷയം തന്നെ ആയിട്ടുണ്ട് ഇടുക്കി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു ഉദാഹരണം എടുക്കും,
മൂന്നാർ സംബന്ധിക്കുന്ന തീരുമാനം സർക്കാർ ആകെ കൈക്കൊണ്ട ഒന്നാണ്. സർവകക്ഷി യോഗത്തിന് ശേഷം വീണ്ടും പരാതി ഉയർന്നപ്പോൾ ഇനി ഈ കാര്യത്തിലെ യോഗം വേണ്ടതില്ല എന്നുള്ളതായിരുന്നു റവന്യൂ മന്ത്രിയുടെ നിലപാട്. അത് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. എന്ന് മാത്രമല്ല, ആ നിലപാട് സി പി ഐയുടെ സെക്രട്ടറി കാനം രാജേന്ദ്രനും പ്രഖ്യാപിച്ചതാണ്. പക്ഷേ എന്താണ് ലാസ്റ്റ് സംഭവിച്ചത്? റവന്യൂ മന്ത്രിയെ ഒഴിവാക്കി മുഖ്യമന്ത്രി യോഗം വിളിക്കുന്ന അവസ്ഥ ഉണ്ടായില്ലേ? റവന്യൂ മന്ത്രി ഒഴിവാക്കി മുഖ്യമന്ത്രി യോഗം വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ആ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റവന്യൂ മന്ത്രിയും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലായിരുന്നു കൊണ്ട് പല കാര്യങ്ങളും ചർച്ച നടത്തി. ഇപ്പോൾ അവിടുത്തെ പട്ടയം കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ചില സംഭവവികാസങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, അതും പരിഹരിക്കപ്പെടും. സി പി ഐയുടെ നിലപാടുകളെ ഗൗനിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ തോമസ് ചാണ്ടി വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ റവന്യൂ മന്ത്രിക്ക് കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഹാജരാകണം എന്ന് അദ്ദേഹം രേഖാമൂലം എ ജിയെ അറിയിച്ചതാണ്. അങ്ങനെ വേണമെന്ന് കാനം രാജേന്ദ്രൻ ജനജാഗ്രതാ യാത്രക്കിടെ തന്നെ പ്രസ്താവന നടത്തുകയും ചെയ്തു. പക്ഷേ എ ജി എടുത്തുള്ള നിലപാടെന്താണ്? അങ്ങനെ നടന്നില്ലെന്ന് മാത്രമല്ല, എ ജി പറഞ്ഞു റവന്യൂ ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്ന്. അപ്പോൾ സി പി ഐ പറയുന്ന കാര്യങ്ങളെ ഒന്നും പരിഗണിക്കാതിരിക്കുക എന്നൊരു പ്രശ്നമല്ലേ? അതിനകത്തുള്ള കാര്യം, ഞങ്ങളുടെ അതിനകത്തുള്ള വസ്തുത എന്താണെന്നുള്ള കാര്യമാണ് കാനം രാജേന്ദ്രൻ സൂചിപ്പിച്ചത്. പക്ഷേ പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പോലെയുള്ള ഒരാൾ ഞങ്ങളൊരിക്കലും നിങ്ങൾ എവിടെയെങ്കിലും അദ്ദേഹം പറഞ്ഞതായിട്ട്, ഞാൻ ചന്ദ്രശേഖരൻ മിനിസ്റ്ററായിട്ട് സംസാരിച്ചു, ഞാൻ പലരായിട്ട് സംസാരിച്ചിരുന്നു, ഈ നമ്മുടെ പിന്നെ അഡ്വക്കേറ്റ് ജനറൽ വളരെ മാന്യനായിട്ടുള്ളൊരു നിയമജ്ഞനാണ്, അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് തറവാട്ട് സ്വത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പത്രപ്രവർത്തകരോടല്ല, ദൃശ്യമാധ്യമത്തിലെ എവിടെയെങ്കിലും ഇല്ല, ദൃശ്യമാധ്യമങ്ങൾക്ക് ബൈറ്റില്ല, അതായത് ഏതെങ്കിലും ഒരു പത്രമാധ്യമ സുഹൃത്ത് അദ്ദേഹം തന്നെ അത് നിഷേധിച്ചില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പൊ അവിടെ എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, ഇതാരും തറവാട്ട് സ്വത്തല്ല എന്നൊറ്റ വാക്കാണ് കേരളത്തെ പ്രകോപിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ ഒരു ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളാണ്. തറവാട്ട് സ്വത്തല്ല എന്ന് പറഞ്ഞ് സ്വാഭാവികമാണ്, ആര് തറവാട്ട് സ്വത്തല്ല എന്ന് പറയുമ്പോൾ പിന്നെ അതിന് മറുപടി പറയേണ്ടി വരില്ലേ? ഇപ്പോൾ പിന്നെ ഈ ചന്ദ്രശേഖരൻ മിനിസ്റ്റർ എന്ന പോലെ അദ്ദേഹം എടുത്ത നിലപാട് കറക്റ്റാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ, അദ്ദേഹത്തിന് നിർദ്ദേശിക്കാൻ അധികാരമുണ്ട്, അദ്ദേഹം നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ? പക്ഷേ അത് അല്ല, അല്ല, അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് അത് ഗവൺമെൻറ് ഉത്തരവായിട്ട് ഇറക്കി കേൾക്കേണ്ടി വരുമല്ലോ. ഉത്തരവാദിത്തം പറഞ്ഞു, പക്ഷേ അതിൽ നിന്ന് പിന്മാറി. അല്ല, പിന്മാറിയിട്ടില്ല, അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയല്ലോ. എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായോ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, വൈരുദ്ധ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടിടത്ത് ചർച്ച ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്, അല്ലാതെ ഇതിനകത്ത് പരിഹരിക്കപ്പെടാതെ പ്രശ്നം ഉണ്ടാകുന്ന ചോദിച്ചല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞു, തോമസ് ചാണ്ടിയുടെ ഹർജി റവന്യൂ മന്ത്രിക്ക് സവിശേഷമായ താല്പര്യമുണ്ട്, അതിനനുസൃതമായ റിപ്പോർട്ടാണ് ഉണ്ടാക്കിയത് എന്നുകൂടി പരാമർശിക്കുന്ന ഹർജിയാണ്. അപ്പോൾ ഒരു മന്ത്രിക്കെതിരെ വേറൊരു മന്ത്രി ഹർജി കൊടുക്കുക, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു ഹർജി വന്നിട്ട് ഹാജരായ സ്റ്റേറ്റ് അറ്റോർണി എന്ന നിലപാടാണ് ആദ്യം സ്വീകരിച്ചത്. കോടതിയുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒടുവിലാണ് സ്റ്റേറ്റ് അറ്റോർണി സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ തന്നെ തയ്യാറായത്. അല്ല, അത് പൂർണ്ണമായിട്ട് ശരിയല്ല, അത് നമുക്ക് പരിശോധിക്കാനുണ്ടോ എന്നുള്ള കാര്യം. നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം പറയും, അത് പറയുമ്പോഴാണ് സി പി ഐ എടുത്ത നിലപാടിൻ്റെ സാങ്കത്യം ബോധ്യപ്പെടുക, മനസ്സിലായില്ലേ? സി പി ഐ എന്തുകൊണ്ടാണ് നിലപാടിലേക്ക് പോയതിൻ്റെ സാങ്കത്യം അപ്പോഴാണ് ബോധ്യപ്പെടുക. ആ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് അതെ. അതുതന്നെയാണ് ഈ ഒരു പിന്നെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഉള്ളൊരു കാരണത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അല്ലാതെ മന്ത്രിസഭയോടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടുള്ള അവിശ്വാസത്തിൻ്റെ വിഷയമല്ല അത്. എന്നിട്ടുണ്ടായിട്ടുള്ള കോടതി വിധി ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തെ സംബന്ധിച്ചുള്ള വേണ്ടത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാതെ പോയതിനെ തുടർന്നാണ് അത് ഒരു ആ യോഗത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്. അല്ല, ആ നിലപാട് ഉണ്ടായിരുന്നില്ലെങ്കിൽ തോമസ് ചാണ്ടി രാജിവെക്കില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് നമ്മളൊരു ഒരു പിന്നെ അങ്ങനെ ഒരു ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ഒരു പ്രസക്തിയില്ല, അത് രാജിവെച്ചല്ലോ. അല്ല, തോമസ് ചാണ്ടി രാജിവെച്ചത് എന്താ ഒരു പ്രസക്തി ഉള്ളത്? ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം രാമൻ അല്ല, രാവണൻ സീതയെ കട്ടില്ലായിരുന്നെങ്കിൽ രാമൻ രാവണനെ കൊല്ലുമായിരുന്നില്ല എന്ന് പറയുന്ന കർത്തരി കർമ്മണി പ്രയോഗം രാഷ്ട്രീയത്തിലില്ല, പറയുന്നതിൽ അർത്ഥമില്ല. രാജിവെച്ചതിന് ശേഷം തോമസ് ചാണ്ടി പറഞ്ഞത് ഞാൻ ഇരുന്നാൽ അവരിരിക്കില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ലെറ്റർ ഹെഡിൽ രാജി എഴുതി കൊടുത്ത് പോകുന്നത്. മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു ഒരു ഘടകകക്ഷി നിർബന്ധപൂർവ്വമുള്ള ഒരു സമീപനം സ്വീകരിക്കുകയാണ്. സി പി ഐ അങ്ങനെ ഒരു നിലപാടെടുത്തതുകൊണ്ടാണ് ഞാൻ രാജിവെച്ചതെന്ന് പറഞ്ഞത് തോമസ് ചാണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞ നന്നായി, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നു, ഞാനിപ്പോൾ അതൊരു അവകാശവാദം ഉന്നയിക്കുന്നില്ലെന്ന്. ഞങ്ങൾ ഇപ്പോൾ പ്രകാശ് ബാബു തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു ഗ്യാദിയും വേണ്ടെന്ന്, അദ്ദേഹം പറഞ്ഞല്ലോ ഞങ്ങൾ ആ ഗ്യാദി ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം ഈ സി പി ഐ പറഞ്ഞുകൊണ്ടാണെന്ന് പിന്നെ തോമസ് ചാണ്ടി ഇങ്ങോട്ടൊരു സർട്ടിഫിക്കറ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല.
ഈ കാര്യത്തിൽ അണികളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കൂടി സി പി ഐക്കുണ്ടായിരുന്നു. തോമസ് ചാണ്ടി പരസ്യമായി സി പിയുടെ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞത് ഒന്നാം നമ്പർ അഴിമതിക്കാരൻ അദ്ദേഹമായിരിക്കും എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടും തിരിച്ചൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്ന് അണികൾ ചോദിച്ചോ, അങ്ങനൊരു പ്രശ്നമുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ആനന്ദേന്ദ്രൻ ശക്തമായി പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചു വി എസ് സുനിൽകുമാർ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. കാരണം അത് പ്രതികരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ പാർട്ടിക്ക്. ഞാൻ മന്ത്രിയായിട്ടിരുന്നു കൊണ്ട് എൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ പറ്റി എനിക്ക് പ്രതികരിക്കാൻ കഴിയും. സി പി ഐ സംസ്ഥാന സെക്രട്ടറി അത് പരസ്യമായി പറയാൻ കഴിയാവുന്ന രീതിയിലെല്ലാം അണികൾക്ക് ബോധ്യപ്പെടാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും നല്ല മറുപടി അതല്ലേ? ഏറ്റവും നല്ല മറുപടി അതല്ലേ? ഏറ്റവും അതിനേക്കാൾ നല്ല മറുപടിന് എന്ത് മറുപടി വേണം? സ്വപ്നങ്ങളിൽ മാത്രമേ അങ്ങനെയുള്ള മറുപടി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഏറ്റവും മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവിന് അത്തരമൊരു ഘട്ടത്തിൽ, അതായത് പിന്നെ സുധാകർ റെഡ്ഡിയെ പോലെയുള്ള ആളെ പറ്റി ഒരു പരാമർശം, ബഹുമാന്യമായിട്ടുള്ള തോമസ് ചാണ്ടിയെ പോലെ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ആ മറുപടി എന്താണ്? അതിന് പറയേണ്ട മറുപടി എന്താണ്? അത് തന്നെയാണ് ഏറ്റവും നല്ല മറുപടി. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പക്വത ഞങ്ങളുടെ പാർട്ടി സഭകൾക്ക്. തോമസ് ചാണ്ടിയും സി പി ഐയും തമ്മിൽ പ്രശ്നങ്ങളില്ല എന്ന് വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ അർത്ഥരഹിതമല്ലേ? ഒന്ന്, തോമസ് ചാണ്ടി ഒരു ഹർജി കൊടുക്കുന്നു, അതിൽ റവന്യൂ മന്ത്രിക്ക് സവിശേഷ താല്പര്യമുണ്ട് എന്ന് ആരോപിക്കുന്നു. രണ്ട്, കാനം രാജേന്ദ്രന്റെ വേദിയിൽ തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി എനിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കില്ല എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു. മൂന്ന്, സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയെ അദ്ദേഹം ഒന്നാം നമ്പർ അഴിമതിക്കാരൻ എന്ന് വിളിക്കുന്നു. ഇതിൽ കൂടുതൽ പ്രശ്നം വേണ്ടല്ലോ. അല്ല, ഞങ്ങൾ എടുത്ത നിലപാടിനെ പറ്റിയുള്ള അന്വേഷണം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? ഞങ്ങൾ നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇതുകൊണ്ടാണ് നിലപാട്. അല്ല, ഇതും ഒരു ഘടകമാണ്, ഒരു ഘടകം അതാണ്. എല്ലാത്തിനും ഒരു പിന്നെ ഞങ്ങളെടുക്കുന്ന നിലപാടുകളിലേക്ക് എവിടേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾ അപ്പോഴും വളരെ പക്വമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. തോമസ് ചാണ്ടിക്ക് അനാവശ്യമായ സംരക്ഷണം കിട്ടി മുന്നണിക്കകത്ത് എന്ന് തോന്നിയോ സി പി ഐക്ക്? അല്ല, അനാവശ്യമായ സംരക്ഷണം കിട്ടിയെന്നൊന്നും ഞങ്ങൾ ഇതുവരെ വിലയിരുത്തിയിട്ടില്ല. അത് ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യം. സാവകാശം കിട്ടിയോ? അല്ല, അത് അത് ഒരു മുന്നണിക്കകത്ത് ചിലപ്പോൾ അതിപ്പോൾ അങ്ങനെ സാവകാശം കൊടുത്തതിൽ കൊടുത്തു എന്ന് പറയുന്നതിൽ അതിനകത്ത് അസ്വാഭാവികതയില്ല. ധാർമ്മികതയുടെ കീഴ്വഴക്കം അങ്ങനെയാണോ? ഇ പി ജയരാജൻ സി പി ഐമ്മിൻ്റെ ഒരു സീനിയർ സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നു, നിയമസഭ ചേരാൻ പോലും കാത്തു നിൽക്കുന്നതിന് മുൻപ് രാജിവെച്ചു. അദ്ദേഹത്തിനെതിരെ അന്വേഷണ റിപ്പോർട്ടില്ല, അദ്ദേഹത്തിനെതിരെ കോടതി പരാമർശമില്ല. പക്ഷേ ഇവിടെ എന്താണ് അവസ്ഥ? രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ, ത്വരിത പരിശോധനയ്ക്കുള്ള ഉത്തരവ്, കോടതിയുടെ പരാമർശങ്ങൾ, ഇത്രയൊക്കെ ആയതിനു ശേഷമായിരുന്നു രാജി. ഇപ്പൊ എന്താ സ്ഥിതി? ഇപ്പൊ രാജിവെച്ചു, ഇത്രയൊക്കെ വലിച്ചു നീട്ടിയതിന് ശേഷം അവസാനം ഉണ്ടായതെന്താ? ഈ കാലതാമസം ഉണ്ടാക്കിയിട്ടില്ലേ? അല്ല, അവസാനം ഉണ്ടായത് എന്താണ്? ശരി, രാജിവെച്ചു. അപ്പോൾ അത് തന്നെയാണ് അതിന് മറുപടി. അത് തന്നെയാണ് താങ്കൾ ഇപ്പോൾ വിശദീകരിച്ച ഇ പി ജയരാജന്റെ കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഒരു ഘടകം അത് തന്നെയാണ്. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടില്ല? അല്ല, ഇപ്പോ ഈ ബഹുമാനായിട്ടുള്ള മന്ത്രി രാജിവെച്ചതിന് ശേഷം ഈ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ്ക്ക് ഒരു കളങ്കം സംഭവിച്ചിട്ടില്ല. രാജിവെച്ചില്ലായിരുന്നെങ്കിൽ അത് വീണ്ടും അത് നീണ്ടുപോയിരുന്നെങ്കിൽ അത് സംഭവകാശം മാറിപ്പോകുമായിരുന്നു. പക്ഷെ അത് കറക്റ്റ് ടൈമിൽ അത് എൽ ഡി എഫ് ഗവൺമെൻറ് എൽ ഡി എഫിൻ്റെ തീരുമാനപ്രകാരം, അല്ലെങ്കിൽ ഈ മുന്നണിയുടെ തീരുമാനപ്രകാരം, അല്ലെങ്കിൽ മന്ത്രി എന്തായാലും ശരി, ആ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 1967 ഇ എം എസിൻ്റെ മന്ത്രിസഭ ഏറ്റവും കൂടുതൽ എം എൽ എമാരുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന സർക്കാരായിരുന്നു. പക്ഷേ രണ്ട് വർഷത്തിനുള്ളിൽ ആ സർക്കാർ വീഴുകയുണ്ടായി. അന്ന് എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസും എടുത്തിട്ടുള്ള നിലപാടാണോ ഇന്ന് സി പി ഐയുടെ മന്ത്രിമാർ സ്വീകരിക്കുന്നത്? നിങ്ങൾ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. അന്ന് ഉണ്ടായിട്ടുള്ള പാർട്ടി പിളർന്നതിന് ശേഷം നടന്നിട്ടുള്ള വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളും വാദപ്രതിവാദങ്ങളും ആ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ചരിത്രം ഇന്ന് എല്ലാവരും പഠിക്കേണ്ട ചരിത്രമാണ്. ഞാനിപ്പോൾ അതിൻ്റെ ആ ചരിത്രത്തിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസിനെ പോലെയുള്ള പിന്നെ ലെജൻസ് എന്നൊക്കെ പറയാവുന്ന ആളുകളെ പറ്റിയുള്ള ആരോപണങ്ങളും അതിന് തുടർന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ലെവലിലേക്ക് തന്നെ പോകാം. അതാണിപ്പോൾ ഈ പിന്നെ വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അന്ന് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി എടുത്ത നിലപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് സംഭവിച്ചതെന്ന് കാര്യങ്ങൾ അറിയാവുന്നതാണ്. അന്നത്തെ രാഷ്ട്രീയ കോണ്ടെക്സ്റ്റിൽ ഉണ്ടായിട്ടുള്ളത് പോലെ ഇന്നത്തെ സാഹചര്യത്തിൽ സാഹചര്യം തീർച്ചയായും വ്യത്യസ്തമാണ്. ഇന്ന് ഞങ്ങളെടുക്കുന്ന നിലപാടുകളും അന്നെടുത്ത പോലെ തന്നെ ഒരു ആദർശ സുരവിലമായ നിലപാട് തന്നെയാണ്. ആ നിലപാട് തന്നെയാണ് സി പി ഐ ഏത് കാലത്ത് എടുത്തിട്ടുള്ളൂ. പതുക്കെ പതുക്കെ ആ സാഹചര്യം ഉരുത്തിരിയുമോ എന്നാണ് സംശയം. അതായത് കൃത്യമായി പറഞ്ഞാൽ സി പി ഐക്ക് വ്യതിരിക്തമായ നിലപാടെടുക്കേണ്ടി വരികയും അന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരെ തള്ളിപ്പറയുകയും ഒടുവിൽ സർക്കാർ തന്നെ വീഴുകയും സി പി ഐ കോൺഗ്രസ് പക്ഷത്ത് പോവുകയൊക്കെ ചെയ്ത സാഹചര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്റെ സുഹൃത്തെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സി പി ഐ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടാക്കുന്നതിൽ വലിയൊരു പങ്കുവച്ച പാർട്ടിയാണ്. പി കെ വാസുദേവൻ നായർ ഇപ്പൊ ഒരു മന്ത്രിസഭയിലേക്ക് അല്ല, ഒരു ഗവൺമെന്റ് രൂപീകരിക്കുക അല്ലെങ്കിൽ മുന്നണി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ് ഉണ്ടാക്കാനാണല്ലോ. ഞങ്ങൾ ഗവൺമെൻറ് വേണ്ട എന്ന് വെച്ചൊരു മുന്നണി ഉണ്ടാക്കിയ ആൾക്കാരാണ്.
അല്ലാതെ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ല, ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി മുന്നണി ഉണ്ടാക്കുന്ന ആൾക്കാരല്ല സി പി ഐക്കാർ. സി പി ഐ ഉണ്ടായിരുന്ന മന്ത്രിസ്ഥാനം വേണ്ട എന്ന് വെച്ച് ഉണ്ടാക്കിയ മുന്നണിയാണത്, അല്ലാതെ മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മുന്നണി അല്ലത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് രണ്ട് വ്യത്യാസം അതാണ്. സി പി ഐ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മുന്നണി ഉണ്ടാക്കിയതല്ല, ഉണ്ടായിരുന്ന മന്ത്രിസഭ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാക്കിയ മുന്നണിയാണത്. ആ മുന്നണിക്കുണ്ടായ മന്ത്രിസഭയാണത്. അത് ഞങ്ങൾ പൊളിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, നിങ്ങൾ പൊളിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, അതല്ല കോണ്ടെക്സ്റ്റ്. ഇപ്പോൾ അണികൾ നോക്കൂ, എത്ര രൂക്ഷമായ പദപ്രയോഗങ്ങളാണ് അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നത്. കോൺഗ്രസ്സുകാരെയും ആർ എസ് എസ്സുകാരെയും വിശേഷിപ്പിക്കാത്ത പദങ്ങളിൽ സി പി ഐക്കാരെ വിമർശിക്കുന്നു. അതിപ്പോ ഈ സോഷ്യൽ മീഡിയകളൊക്കെ വളർന്നു വരുമ്പോൾ നമ്മൾ ഓരോ അണികളും, ഞാൻ ഇപ്പൊ നമ്മള് ചർച്ച ചെയ്യേണ്ട കാര്യം, ഓരോ അണികളും ഈ ഇവിടെ ഇരുന്നിപ്പോ ഈ അന്തിക്കാട് പഞ്ചായത്തിന്റെ ഏതെങ്കിലും മൂലയിൽ ഇരുന്ന് ആർക്കു വേണമെങ്കിലും എന്തും എഴുതാം, സി പി എമ്മാർക്ക് എഴുതാം, സി പി ഐക്കാർക്ക് എഴുതാം. ഇത് ഔദ്യോഗികമായ തീരുമാനമാണോ എന്നും നോക്കേണ്ട കാര്യം. സഹാക്കൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് സഹാക്കളൊക്കെ ചിലപ്പോൾ ചായപ്പിടി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ടി കമ്മിറ്റിയിൽ നിന്ന്. ഇപ്പം അങ്ങനെയല്ല, ഇവർ വാട്സപ്പിൽ ഇടാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിൽ സി പി എമ്മിനെതിരെ എന്തെങ്കിലും രൂക്ഷമായ വാദപ്രതിവാദം നടന്നാൽ അതിപ്പോൾ സി പി എമ്മിൻ്റെ ആളുകളാരും അറിയുന്നു, അറിഞ്ഞോളുന്നില്ല. സി പി എമ്മിൻ്റെ കമ്മിറ്റി നടക്കുന്നത് ഞങ്ങളും അറിഞ്ഞോളുന്നില്ല. പിന്നെ പാർട്ടി മെമ്പർമാരല്ലാത്ത ആൾക്കാർ പലതും പറയുന്നുണ്ടായിരിക്കും, ഇതൊന്നും ആരും അറിയുന്ന കാര്യമാണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ട്വിറ്ററിലൂടെയൊക്കെ പരസ്പര സഹാക്കൾ ഗ്രൂപ്പുകളിലൂടെയൊക്കെ തന്നെ വാക്കുവാദങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. അല്ല, നമ്മൾ കാനം രാജേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പേജിലൊന്ന് കയറി നോക്കിയാൽ അതിലുണ്ടാകുന്ന അസഭ്യ വർഷമുണ്ട്. ഇത് പതുക്കെ പതുക്കെ രണ്ട് പാർട്ടികളുടെയും അണികളിലേക്ക് സംക്രമിക്കുകയല്ലേ? സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്തെങ്കിലും കേട്ടാലോ അല്ലെന്ന് ഒരാളൊന്നുമില്ല. അപ്പോൾ അത് ചിലപ്പോൾ സിപിഐയുടെ നേതാക്കന്മാർക്കെതിരായിട്ട് ഈ സാഹചര്യത്തിൽ കുറേ ആളുകൾ ചിലപ്പോൾ എതിരായിട്ട് എഴുതുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒന്ന് മൂപ്പിക്കട്ടെ എന്ന് വെച്ച് കുറേ ആൾക്കാർ വേറെ എഴുതുന്നുണ്ടായിരിക്കാം. പലതും നടക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർ ഇപ്പോൾ സി പി ഐയെ പറ്റി നല്ലത് പറയുന്നത് ഞങ്ങളെ താലോലിക്കാൻ വേണ്ടിയിട്ടാണോ? ഞങ്ങൾ ഓമനിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ? ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഫേസ്ബുക്കിൽ കയറി കുറേയേറെ മോശമായ രീതിയിൽ ബൽസിക്കുകയും അദ്ദേഹത്തെ അപഹസിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. അതൊന്നും കേട്ട് കാനം രാജേന്ദ്രൻ വികാരഭരിതനായിട്ട് നാളെ എന്തെങ്കിലും പറയും എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. അല്ലെങ്കിൽ മറുപടി കാനം എഴുതിയിട്ടുണ്ട് അതിനെ പറ്റിയൊക്കെ? ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അതാണ് കാനം രാജേന്ദ്രൻ. അല്ല, കാനം രാജേന്ദ്രൻ മറുപടി എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് വസ്തുതാപരമായി അറിയില്ല. അദ്ദേഹത്തിന്റെ ഫോട്ടോയും ഫേസ്ബുക്ക് ഐഡിയും ഒക്കെ വെച്ച് അങ്ങോട്ട് പ്രതികരിക്കുന്ന ചില കാര്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതിപ്പോ നമ്മൾ ഇപ്പൊ ഇതൊരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായി നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു കാഴ്ചക്കാരെ പോലെ കാണുകയും പറയേണ്ട കാര്യങ്ങൾ മറുപടി പറയേണ്ട ഘട്ടം വരുമ്പോൾ അത് മറുപടി പറയുകയും ചെയ്യും. പറയേണ്ട ഗൗരവത്തിലുള്ള വിഷയങ്ങൾ അതിനകത്ത് ഉന്നയിക്കപ്പെട്ടാൽ ഞങ്ങൾ അതിന് മറുപടി പറയും, അതൊന്നും പറയാതിരിക്കില്ല. അപ്പോൾ ഈ അണികളെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നം, ഈ സർക്കാർ അധികാരത്തിൽ എത്തിയതിന് ശേഷം പ്രതികൂലമായിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ സി പി ഐ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതായിരിക്കും. ജിഷ്ണു പ്രണോയുടെ പ്രശ്നം വന്നു, സർക്കാരിന് വിമർശനമേറ്റു, സി പി ഐ അക്കാര്യത്തിൽ വ്യതിരിക്തമായൊരു നിലപാട് സ്വീകരിച്ചു, മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുണ്ടായി, രണ്ടു പേർ കൊല്ലപ്പെട്ടു, അതിൽ സി പി ഐ ഒരു നിലപാട് സ്വീകരിച്ചു. ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ സർക്കാർ പ്രതിക്കൂട്ടിലാകുന്ന വിഷയങ്ങളിലൊക്കെ സി പി ഐ ഞങ്ങൾ വ്യത്യസ്തരാണ് എന്നൊരു നിലപാട് സ്വീകരിച്ചതായിരിക്കില്ലേ അണികളെ ഇത്രയും പ്രകോപിപ്പിച്ചത്? അല്ല, ഞങ്ങളൊരിക്കലിപ്പോൾ മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളതിവിടെ പ്രകടിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പ് പ്രകടിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ധാരാളം വിഷയങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് മഹിജയുടെ സമരം സർക്കാരിനെതിരെയുള്ള സമരം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, കാരണം പോലീസ് നടപടി ഉണ്ടായല്ലോ. ആ സംഭവത്തിൽ മുഖ്യമന്ത്രി ചോദിക്കുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഈ സമരം. അപ്പോൾ കാനം രാജേന്ദ്രൻ ചോദിക്കുകയാണ് എന്തിനു വേണ്ടി എന്ന് സമരം എന്ന് മുൻപ് പറഞ്ഞിരുന്നത് മുതലാളിമാരാണ്, അതൊരു മുതലാളിമാരുടെ സ്വരമാണ് എന്ന് പറയും. അപ്പോൾ പ്രതിപക്ഷ നേതാവ് മുന്നണി കാത്തു തന്നെയാണെന്ന അവസ്ഥയില്ലേ? അല്ല, അതൊക്കെ മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണെന്ന്. അതിപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി കാനം പറഞ്ഞു, കാനത്തിനോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ആ കാനം മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ അഭിപ്രായത്തെ സംബന്ധിച്ച് കാനം പറഞ്ഞില്ല, ഇനിയിപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? അത് പറയിപ്പിക്കേണ്ട കാര്യമില്ല. സി പി എമ്മിനും സി പി ഐക്കും ഒരു എഗ്രിമെൻ്റ് ഉള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നു കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സി പി ഐക്ക് മുന്നണിയെ ദുർബലപ്പെടുത്തണമെന്നൊരു താല്പര്യം ഇല്ല എന്ന്. പ്രകാശ് ബാബുവും അത് തന്നെ പറഞ്ഞു, മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. പക്ഷേ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉരുത്തിരിയാവുന്ന സംഭവങ്ങളുണ്ട്. ഉഭയകക്ഷി ചർച്ച നടത്തി പരസ്പരം ഒരുമിച്ചിരുന്ന് പരിഹരിക്കേണ്ട എന്തെങ്കിലും കാര്യമുള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ഉഭയകക്ഷി ചർച്ച എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും മാത്രം കൂടുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ, ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇടതുപക്ഷ മുന്നണി എന്ന നിലയിലുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഉഭയകക്ഷികൾ പ്രശ്നങ്ങൾ, അത് വിഷയങ്ങൾ മാത്രമല്ല ഭരണപരമായ കാര്യങ്ങൾ, പരസ്പരം ധാരണയോടുകൂടി പോകേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങളുടെ പാർട്ടിയുടെ മുന്നണിക്കകത്തുണ്ട്. അത് പുതിയതായി പൊടിതട്ടിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ലൈവായി നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് ഈ അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഞങ്ങളുടെ ഒരു സിസ്റ്റം ഉള്ളത് അവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ, ഇത് പരിഹരിക്കപ്പെടും. ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരാണ്.
ഒരു അഭിപ്രായങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു കോട്ടോ ഞങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല. ശക്തമായി നിലപാട് സ്വീകരിക്കേണ്ട ഘട്ടങ്ങളിൽ ഒരു അണുവിടെ വ്യത്യാസമില്ലാതെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും, അത് മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. വളരെ നന്ദി ശ്രീ കേസ്. താങ്ക് യു.